കർണാടകയിലെ മുൻ ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ജി പരമേശ്വരയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് കുറിപ്പ് പുറത്തായതോടെ രാഷ്ട്രീയ ആരോപണത്തിന്റെ പ്രതിപക്ഷം ആദായ നികുതി വകുപ്പിന്റെ സമ്മർദ്ദം കാരണം ജീവൻ ഒടുക്കാൻ തീരുമാനിച്ചു എന്നാണ് രമേശ് കുറിപ്പിൽ എഴുതിവെച്ചത് പകപോക്കലിനായി ബിജെപി വകുപ്പിനെ ഉപയോഗിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു നിലയിൽ കണ്ടെത്തിയത് തുടർച്ചയായി രണ്ട് ജീവനുകളാണ് ആദായനികുതി വകുപ്പിന്റെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ കാരണം നഷ്ടപ്പെട്ടതെന്ന് കർണാടക പി സി സി ആരോപിച്ചു വ്യവസായ പ്രമുഖൻ വി ജി സിദ്ധാർത്ഥിയുടെ ആത്മഹത്യയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിയെടുത്തിരുന്നെങ്കിൽ രമേഷ് കുമാറിന് ഈ ഗതി ഗതിയുണ്ടാകുമായിരുന്നില്ല സുതാര്യമായ അന്വേഷണം ഉണ്ടാകണമെന്ന് കർണാടക പി സി സി അധ്യക്ഷൻ ദിനേശ് ഗുണ്ടുറാവു ആവശ്യപ്പെട്ടു കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ നടത്തിയ റെയ്ഡുകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് മുതിർന്ന നേതാവ് സിദ്ധരാമയ്യ ആരോപിച്ചു ജി പരമേശ്വര ചെയർമാനായ മെഡിക്കൽ കോളേജുകൾ സീറ്റ് കച്ചവടത്തിലൂടെ നൂറുകോടി നേടിയെന്ന ആരോപണമാണ് ആദായനികുതി വകുപ്പ് അന്വേഷിക്കുന്നത് ഇതിന്റെ ഭാഗമായി പരമേശ്വരയുടെയും മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ആർ എൽ ജാലപ്പിയുടെയും വസതിയിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തിയിരുന്നു പരമേശ്വരയുടെ വിശ്വസ്തനായ രമേശ് കുമാറിനെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ബംഗളൂരു സർവകലാശാല ക്യാമ്പസിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ രമേശിനെ കണ്ടെത്തിയത് ട്വന്റി ഫോർ ബംഗളൂരു